നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒന്നിനെതിരെ 3 ഗോളുകൾക്കായിരുന്നു ബ്രൈറ്റൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. സ്വന്തം മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ചായിരുന്നു ഈ ഒരു വലിയ തോൽവി യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമുക്കറിയാം, ഇതിനോടകം തന്നെ പ്രീമിയർ ലീഗിൽ 3 തോൽവികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഇതിന് പിന്നാലെ യുണൈറ്റഡിൻ്റെ അർജൻറ്റീൻ ഡിഫൻഡറായ ലിസാൻഡ്രോ മാർട്ടിനസിനെ രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയനാക്കിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസമായ പീറ്റർ ഷ്മൈക്കൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത്, ലിസാൻഡ്രോ സ്വയം ഒരു ഹീറോയാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. പ്രതിരോധത്തിലെ പിഴവുകളെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: യുണൈറ്റഡിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ തീർത്തും വ്യക്തിപരമാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് ഡിഫൻസിൽ ഹീറോയാവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്വയം ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വെറുതെ നിന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം ക്ലോസ് ഡൗൺ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. ഇനി ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ശരീരം ടേൺ ചെയ്യേണ്ടതില്ല, നേരെ നിന്നുകൊണ്ട് ചെയ്താൽ മതി. തീർച്ചയായും യുണൈറ്റഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാണ് അവരുടെ മുൻ ഗോൾ കീപ്പർ ആയിരുന്ന ഷ്മൈക്കൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ടോട്ടൻഹാം, ആഴ്സണൽ, ബ്രൈറ്റൺ എന്നിവരോട് ഇതിനോടകം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇനി അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബയൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുക. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഈ ഒരു അവസ്ഥയിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മത്സരമാണ് വരാനിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.